ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന EFX വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ ആവശ്യമാണ്. അത് നിങ്ങൾ 4K ആയിട്ടുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അലൈറ്റ് മോഷൻ വെച്ചേഷം പലതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിന് മുമ്പായിട്ട് ഈ പ്രൊജക്റ്റിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നത് ഫുള്ളായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് അല്ല. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫുള്ളായിട്ടുള്ളതല്ല, അതിൻ്റെ ചില ചില ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫുള്ളായിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 5-8 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഇതിനകത്ത് സൂം ഇൻ സൂം ഔട്ട്, അതായത് ഫേക്ക് സൂം മാത്രം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. എത്ര തരം സൂമും സൂം ഔട്ടും എഫക്റ്റുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഏതെങ്കിലും ഫോർമാറ്റ് സെലക്ട് ചെയ്ത ശേഷം ഒരു 4 ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 4 ഫോട്ടോയ്ക്ക് 4 തരത്തിലുള്ള സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നത്. ആദ്യത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് 3 കീ ആഡ് ചെയ്ത് കൊടുക്കുക. സെൻട്രലിൽ ഒരു കീ കൊടുക്കുക, സ്റ്റാർട്ടിങ്ങിലും ഒരു കീ കൊടുക്കുക, എൻഡിങ്ങിലും ഒരു കീ കൊടുക്കുക. 3 കീ കറക്റ്റായിട്ട് കൊടുക്കുക. 3 കീ കൊടുത്ത ശേഷം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കീ വന്ന ശേഷം അത് മാക്സിമം സൂം ആക്കി കൊടുക്കുക. അതായത് നിങ്ങൾക്ക് എന്തുമാത്രം സൂം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സൂം ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ കീ, അതിനുശേഷം ആ കീ ക്ലിക്ക് ചെയ്തിട്ട് ഇടത്തോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിലെ കീയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, റൈറ്റ് സൈഡിലെ കീയിൽ മാക്സിമം സൂം ഔട്ടാക്കി കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ സൂമിന് സൂം ഔട്ട് സ്ലോയിൽ എങ്ങനെയാണ് എത്ര തരം സൂമിൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വീഡിയോ പറഞ്ഞിരുന്നത്. മാക്സിമം സൂം ഔട്ടാക്കി കൊടുത്ത ശേഷം അത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുക കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം ഒരു ഗ്രാഫുണ്ട്, ഈ ഗ്രാഫാണ് നമ്മളെല്ലാ ഫോട്ടോയ്ക്കും അപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ 2 കീയുടെ നടുക്ക് വെച്ച ശേഷം ഇതുപോലെ തന്നെ ഗ്യാപ്പ് വെക്കുക. വെച്ച ശേഷം നമ്മൾ റൈറ്റ് സൈഡ് 2 കീ കൊടുത്തിട്ടുണ്ട്, അതിനടുത്ത് വെച്ച ശേഷം മുകളിലത്തെ കീ മുകളിൽ ഡ്രാഗ് ചെയ്യുക ബോൾസ്. അതിനുശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ഓവർ ഷൂട്ട് സെലക്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ ബോളുണ്ടല്ലോ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ വെക്കാൻ നേരത്തെ ഇത് ഫേക്ക് സൂമിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ, ഫേക്ക് സൂം എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്, ടൈൽസ് എഫക്റ്റും അതുപോലെ തന്നെ മോഷൻ ബ്ലറും. ഇതിന് എന്തിനാണ് ടൈൽസ് എഫക്റ്റും മോഷൻ ബ്ലറും ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയുടെ എൻഡിങ് വരാനകത്ത് കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ നമ്മളിപ്പോൾ ഫസ്റ്റിലെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സൈഡിൽ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എന്ന് കൊടുക്കുക, TI എന്ന് കൊടുത്താൽ മതി, TI എന്ന് മാത്രം കൊടുക്കുക. ടൈൽസ് കൊടുത്ത ശേഷം അതിനകത്ത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് വെച്ച ശേഷം മിറർ ഓൺ ആക്കി കൊടുക്കുക. നേരത്ത് നമുക്കത് ആ ഗ്യാപ്പ് ഫില്ലാകുന്നതിന് കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടല്ലോ എത്ര സൂം ഔട്ട് ആക്കിയാലും ആ ഗ്യാപ്പ് അവിടെ വരുന്നില്ല. അതിനുശേഷം നമുക്കൊരു ബ്ലർ എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനാണ് മോഷൻ ബ്ലർ കൂടി ആഡ് ചെയ്യാൻ നേരത്ത് ആ സൈഡിലത്തെ 2 ഫോട്ടോ ബ്ലറായി പോകും, അപ്പം നമുക്ക് സെൻറ്ററിലെ ഫോട്ടോ മാത്രം കാണാൻ സാധിക്കും. അതിനായിട്ട് എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, മോഷൻ ബ്ലർ എന്ന് ടൈപ്പ് കൊടുക്കുക. MO എന്ന് മാത്രം കൊടുത്താൽ മതി, അപ്പോൾ കാണാൻ സാധിക്കും മോഷൻ ബ്ലർ. അത് സെലക്ട് ചെയ്താൽ മാത്രം മതി, നമ്മൾ വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എനേബിൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ സൈഡിൽ ആ 2 ഫോട്ടോയും ബ്ലറായിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ബ്ലറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ആദ്യത്തെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 2 ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഷൻ ബ്ലർ ഡിസേബിളും ഓണും ഓഫ് ആക്കാൻ നേരത്തെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതിനാണ് മോഷൻ ബ്ലറും ടൈൽസ് എഫക്റ്റും ആഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ആഡ് ചെയ്ത സൂം എഫക്റ്റ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയാണ് നമ്മൾ ആ സൂം എഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലല്ല കറക്റ്റായിട്ട്, ഫസ്റ്റിലത്തെ ഫോട്ടോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലെ സൂം ഇൻ സൂം ഔട്ടാണ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫോട്ടോയിൽ അടുത്ത സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റ് ആഡ് ചെയ്തെടുക്കാം. എഫക്റ്റ് എടുത്ത ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിഞ്ച് ബൾഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പിഞ്ച് ബൾഗ് PI എന്ന് കൊടുക്കുന്നത് പിഞ്ച് ബൾഗ് എന്ന് കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക, അതിനകത്ത് സ്ട്രെങ്ത് എടുക്കുക, സെക്കൻഡ് കാണുന്ന സ്ട്രെങ്ത് എടുത്തിട്ട് സെൻട്രലിലും ആദ്യം കൊടുത്ത പോലെ തന്നെ 3 കീ കൊടുക്കുക. 3 കീ കൊടുത്ത ശേഷം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ട്രെങ്തിൻ്റെ വാല്യൂ കുറച്ച് കൂട്ടിക്കൊടുക്കുക. ഫുള്ളായിട്ട് കൂട്ടിക്കൊടുക്കാൻ നേരത്ത് എന്തുമ്പോൾ സൂം വേണം നോക്കിയാൽ നമുക്ക് 0.70 കൊടുക്കാം. അതിനുശേഷം ഇടത്തോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുന്നു. അതിനുശേഷം സെൻട്രലിലെ കീ
സീറോ തന്നെ ആക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻട്രലിലെ കീ കറക്റ്റായിട്ട് 0.00 തന്നെ വെക്കുക. അതിനുശേഷം എൻഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന കീ, എൻഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന കീ ഫുള്ളായിട്ട് ഇടത് ഡ്രാഗ് ചെയ്യുക, -1.00 തന്നെ കൊടുക്കുക. റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് മാറ്റുക. അതിനകത്തും നമ്മൾ ആദ്യം കൊടുത്തപ്പോൾ അതിന് ഗ്രാഫ് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും, എനേബിൾ ഓവർഷൂട്ട് ഡിസേബിൾ ആക്കുക. അതിനുശേഷം ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം രണ്ടാമത് കീ കൊടുത്തേക്ക് നടക്കൊണ്ട് വെച്ചിട്ട് മുകളിലത്തെ ബോൾ മുകളിലോട്ടും എനേബിൾ ഓവർഷൂട്ട് ആക്കിയ ശേഷം താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ തന്നെ വെക്കുക. ഇപ്പോഴും ഫോട്ടോ ക്ലിയർ ആയിട്ടല്ല ഇരിക്കുന്നത്, അത് ശരിയാക്കാനായിട്ട് റേഡിയസ് ഒന്ന് താഴെ കാണുന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക. 2.50 തന്നെ ആക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സൂം എഫക്റ്റും ഫേക്ക് സൂമും അവിടെ നമുക്ക് പിഞ്ച് ബൾഗ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഈ ടൈൽസ് എഫക്റ്റും മോഷൻ ബ്ലറും ആഡ് ചെയ്ത് നോക്കാം, നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ടൈൽസ് എഫക്റ്റ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും. ടൈൽസ് എഫക്റ്റും മോഷൻ ബ്ലറും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ടൈൽസ് എഫക്റ്റും മോഷൻ ബ്ലറൊന്നും ഈ നമ്മൾ പിഞ്ച് ബൾഗിൻ്റെ എഫക്റ്റിനകത്ത് വർക്ക് ചെയ്യുന്നില്ലെന്ന് കാണാൻ സാധിക്കും. എൻഡിങ് വന്ന ശേഷം അതുപോലെ തന്നെ അതിനകത്ത് ആ എഫക്റ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. സ്കെയിലിനകത്ത് മാത്രം, നമ്മൾ ആദ്യം ചെയ്യുന്നതിനകത്ത് മാത്രമേ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ, പിഞ്ച് ബൾഗിനകത്തൊന്നും ഇത് വർക്ക് ചെയ്യുന്നില്ല, മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്കിനി മൂന്നാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മൂന്നാമത്തെ ഫോട്ടോയിലും അടുത്ത എഫക്റ്റ് ആഡ് ചെയ്ത് വെക്കാം. ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ടൈൽസാണ്. ടൈൽസ് എഫക്റ്റ് വീണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ടൈൽസിനകത്ത് സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ ഉണ്ട്. അതും ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് 3 key ഇതുപോലെ തന്നെ കൊടുക്കുക. നമ്മൾ ആദ്യം കൊടുത്ത പോലെ തന്നെ 3 key വീണ്ടും കൊടുക്കുക. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സൂം ഇൻ സൂം ഔട്ടാണ് എടുക്കുന്നത്. ക്രോപ്പിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കാൻ നേരത്തെ അത് സൂം ഇൻ ആണെന്ന് കാണാൻ സാധിക്കും. ക്രോപ്പിൻ്റെ വാല്യൂ അതിനുശേഷം ഇടത്തോട്ട് ഡ്രാഗ് ചെയ്യുക. സെൻട്രലിലെ വാല്യൂ 1.00 തന്നെ ആയിരിക്കണം. റൈറ്റ് സൈഡിലോട്ട് ഫുള്ളായിട്ട് ഡ്രാഗുന്ന കീ കൊടുത്തിട്ടുണ്ട്, അവിടെ മാക്സിമം സൂം ഔട്ടാക്കി കൊടുക്കുക. അതിനുശേഷം മുമ്പ് കൊടുത്ത പോലെ തന്നെ ഗ്രാഫും ഇവിടെയും കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ ഗ്രാഫ് എടുക്കുന്നു, ഡിസേബിൾ ഓവർ ഷൂട്ട് ആക്കുന്നു. ഫസ്റ്റിലത്തെ ഗ്രാഫ് അറിയാമല്ലോ, ഇങ്ങനെ തന്നെ കൊടുക്കുക. രണ്ടാമത്തെ ഗ്രാഫ് 2 key നടുക്ക് വെച്ച ശേഷം മുകളിലത്തെ ബോൾ മുകളിലോട്ട് വെക്കുക, എന്നേബിൾ ഓവർ ഷൂട്ട് ആക്കുക, താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഇപ്പം നമുക്കൊരു ഫേക്ക് സൂമിൻ്റെ ഗ്രാഫും ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും ആ ഫേക്ക് സൂം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ടൈൽസും മോഷൻ ബ്ലറും ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ടൈൽസ് എഫക്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം, വീണ്ടും ടൈൽസിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടോ നോക്കാമല്ലോ, എന്നിട്ടും വരുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ, മോഷൻ ബ്ലറും ആഡ് നോക്കാം. ഇത് രണ്ടും ഇതിനകത്തും വർക്ക് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ സ്കെയിലിനകത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ രണ്ടിനകത്തും വർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഫോട്ടോയ്ക്ക് അടുത്ത സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ ആഡ് ചെയ്ത് നോക്കാം. നാലാമത് കാണുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. സെൻറ്റർ വെച്ച ശേഷം റാസ്റ്റർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആർ എന്ന് കൊടുക്കുക. റാസ്റ്റർ ട്രാൻസ്ഫോം കാണുന്നുണ്ടല്ലോ, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിന് സ്കെയിൽ സെലക്ട് ചെയ്ത ശേഷം സെൻട്രലിൽ ഒരു കീ കൊടുക്കുക, എൻഡിങ്ങിലും ഒരു കീ കൊടുക്കുക, സ്റ്റാർട്ടിങ്ങിലും ഒരു കീ കൊടുക്കുക. നമ്മൾ 3 key കറക്റ്റായിട്ട് കൊടുക്കുക. 3 key കറക്റ്റായിട്ട് കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ്ങിലെ കീ വന്ന ശേഷം നമുക്ക് മാക്സിമം സൂമ ഇന്നാക്കി കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ കീ, മൂന്നാമത്തെ കട കീ മാക്സിമം സൂം ഔട്ടാക്കി കൊടുക്കുക. അതിനകത്ത് ശേഷം നമ്മൾ മുമ്പത്തെ ഗ്യാപ്പ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഇപ്പം നാലാമത്തെ നമ്മൾ സൂം ഇൻ സൂം ഔട്ടാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര തരത്തിൽ നമുക്ക് ഈ അലൈറ്റ് മോഷനകത്ത് സൂം ഇൻ സൂം ഔട്ട് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിനകത്ത് സൂട്ടബിൾ ആയിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റാസ്റ്റർ ട്രാൻസ്ഫോം എടുത്തു, അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് പോകുന്നു. ഇതിനകത്തും ടൈൽസും മോഷൻ ബ്ലറും ആഡ് നോക്കിയാലും നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യില്ലെന്ന് കാണാൻ സാധിക്കും. കറക്റ്റായിട്ട് ടൈൽസ് എഫക്റ്റും കൊടുക്കുന്നു, മോഷൻ ബ്ലറും കൊടുക്കുന്നു. ഇത് രണ്ടും കൊടുത്താൽ തന്നെ അതിനകത്ത് വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ആദ്യത്തെ അതിനകത്ത് മാത്രമേ നമുക്ക് ആ സ്കെയിലിനകത്ത് മാത്രമേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. കണ്ടല്ലോ, ഇപ്പം സ്കെയിലാണ് ഇതിനകത്ത് ഏറ്റവും നല്ല ബെറ്റർ എന്ന് മനസ്സിലായില്ലേ. ഇതിനകത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മോഷൻ ബ്ലറിന് പകരം സൂം ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് വേണം കൊടുക്കാം. ഇവിടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് നമ്മൾ XML ഫയലായിട്ടോ പ്രീസെറ്റ് ലിങ്കായിട്ടോ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് ഫോട്ടോ റീപ്ലേസ് ചെയ്യാനല്ലാതെ ഒരിക്കലും ഇത് XML ആയിട്ടോ പ്രീസെറ്റ് ആയിട്ടോ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം ഇതിനകത്ത് ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോം കാണുന്ന ഒന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ബാക്കി കാണുന്ന പിഞ്ച് ബൾഗ് ആയാലും ട്രാൻസ്ഫോം ആയാലും ടൈൽസ് ആയാലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അതായത് പ്രീസെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ലാസ്റ്റ് കാണുന്നുണ്ട്, ലാസ്റ്റ് ഒരു നമുക്ക് ബ്ലർ എഫക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബ്ലർ എഫക്റ്റ് മാത്രം വേണം ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് നമുക്കിപ്പം രണ്ടാമത്തെ ഫോട്ടോ പിഞ്ച് ബൾഗിനായിട്ട്
ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സൂം ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സൂം ബ്ലർ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നേരത്ത് അതിനകത്ത് നമ്മൾ കീ ആഡ് ചെയ്ത് കൊടുക്കണം. സൂം ബ്ലർ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സ്ട്രെങ്ത് എടുക്കുക. താഴെ കാണുന്ന സ്ട്രെങ്ത് എടുത്ത ശേഷം രണ്ട് കീ ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡിങ് വന്ന ശേഷം രണ്ട് കീ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എൻഡിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത്. കീ കൊടുത്ത ശേഷം നമ്മൾ ആദ്യം കൊടുത്ത കീയുടെ വാല്യൂ 0 ലാസ്റ്റ് എൻഡിങ് കൊടുക്കുന്ന വാല്യൂ നമുക്ക് എന്തുമാത്രം സൂം വേണമെന്നനുസരിച്ച് കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ മോഷൻ ബ്ലറിൻ്റെ ഒരു സൂമിങ് എഫക്റ്റ് ബ്ലർ എഫക്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ തന്നെ നമുക്ക് ബ്ലർ എഫക്റ്റ് വേണേൽ വരുത്താവുന്നതാണ്. കറക്റ്റായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ബ്ലർ എഫക്റ്റ് എങ്ങനെ വരുത്തുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് എൻഡിങ്ങിൽ ആ ബ്ലർ എഫക്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും സൂം ബ്ലർ എടുത്ത ശേഷം സ്റ്റാർട്ടിങ് സ്ട്രെങ്ത് എടുത്തിട്ട് ഇവിടെ നമ്മൾ ആദ്യം വന്ന ശേഷം രണ്ട് കീ കറക്റ്റായിട്ട് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിന് രണ്ട് കീ കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം രണ്ടാമത് കൊടുക്കുന്ന കീയുടെ വാല്യൂ 0 ആദ്യം കൊടുക്കുന്ന വാല്യൂ നമ്മൾ മുമ്പ് കൊടുത്ത പോലെ തന്നെ എന്തുമാത്രം ബ്ലർ എഫക്റ്റ് വേണമെന്നനുസരിച്ച് കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും കൊടുക്കാൻ നേരം നമുക്ക് മോഷൻ ബ്ലറിന് വരം ഈ സൂം ബ്ലർ ഉപയോഗിച്ചാൽ നമുക്കൊരു ബ്ലർ എഫക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ടൈൽസ് എഫക്റ്റിൻ്റെ നമുക്കതവിടെ കിട്ടുന്നില്ല. ഇത് കോപ്പി എടുത്ത ശേഷം ബാക്കിയുള്ള നമ്മൾ ആ റാസ്റ്റർ ട്രാൻസ്ഫോമിലും അതുപോലെ തന്നെ ടൈൽസ് എഫക്റ്റിലെല്ലാം കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ആ ബ്ലർ എഫക്റ്റ് എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇതിപ്പം മുമ്പ് നമ്മൾ പ്രിവ്യൂ കണ്ട വീഡിയോയുടെ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ ആണ്. ഇത് വെച്ചാണ് ആ ഫേക്ക് സൂം ആദ്യം ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബാക്കിയുള്ള എഫക്റ്റുകളൊക്കെ ഞാൻ ഓരോ ദിവസത്തെ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കുക. കറക്റ്റായിട്ട് നിങ്ങളെ എഫക്റ്റുകൾ ഇതിനകത്ത് ബെറ്റർ ഏതാണെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. ആ സ്കെയിലിൻ്റെ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഏറ്റവും സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നത്. സ്മൂത്തിങ് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്കെയിൽ ഓപ്ഷൻ തന്നെ വേണം. പക്ഷേ അത് പ്രീസെറ്റ് ലിങ്കായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇന്നത്തെ ഒരു പോരായ്മ. കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക്. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക. സൂട്ടബിളായിട്ടുള്ള റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.